നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്വഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യേണം. നല്വഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഉദ്ദേശിച്ചത് ബോറടിച്ചോ എന്ന അർത്ഥത്തിലാ ചോദിച്ചത്. ഓ, മുഷിഞ്ഞോ എന്നതിന്റെ ഇംഗ്ലീഷ് ബോറടിച്ചോ എന്നാണോ? ഞാൻ തോറ്റു. നമുക്ക് പതിവ് പോലെ തുടങ്ങാം. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് കഥകൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? ജീവിതത്തിലെ സംഭവങ്ങളുടെ ചിത്രീകരണം മാത്രമല്ല, നേരിന്റെ കാഴ്ചകൾ കാണിക്കുന്നതാണ് ഓരോ കഥകളും. അതുകൊണ്ട് തന്നെ നമ്മുടെ കഥാവേള ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദിസ് ഈസ് ദ ടൈം ഫോർ കാട്ടിലെ കൂട്ടുകാർ. എന്താ കപിൽ ഇത്ര മാത്രം ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്നേ? എന്ത് പറയാനും പപ്പീസ്, ആർക്കെങ്കിലും ഒക്കെ ഒരു പണി കൊടുത്തിട്ട് കുറച്ച് ദിവസമായി, അതിന്റെ ടെൻഷനാണ്. ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? അതെ പപ്പീസ്, സ്കൂൾ അടച്ച് പിന്നെ ആരും ഉപദ്രവിക്കാൻ സാധിച്ചിട്ടില്ലെന്ന്. ഓ അമ്മോ, നിന്റെ ഒരു കാര്യം അതേന്ന്. സ്കൂളിലാകുമ്പോ മോട്ടുവിനെയും ഷേരുവിനെയും മിട്ടുവിനെയും ഒക്കെ പറ്റിക്കുന്നതിന്റെ സ്ഥിരം ഹോബിയല്ലേ? അപ്പോ സ്കൂൾ പൂട്ടിയപ്പോ ആ കലാപരിപാടി നടക്കുന്നില്ലല്ലേ? വിഷമിക്കണ്ട കപിൽ, സ്കൂൾ തുറക്കാൻ ഇനി രണ്ട് ദിവസമല്ലേ ഉള്ളൂ. അതാണ് ഒരു സമാധാനം. പക്ഷേ ഈ രണ്ട് ദിവസം എങ്ങനെ കഴിയും? ഓ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള നിന്റെ ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, സമ്മതിച്ചു. ഇതൊക്കെ ഒരു രസമല്ലേ? അല്ലാതെ നോട്ട് സീരിയസ്. രസമൊക്കെ തന്നെ, പക്ഷെ ഓർത്തോ, ഒരിക്കൽ കപിലും അപകടത്തിൽ ചാടും. പിന്നെ അപ്പ എന്നെ രക്ഷിക്കാനേ നീ വരണ്ട കേട്ടോ. ഞാനൊരു ജോക്ക് അടിച്ചതല്ലേ, അതിനിത്ര ചൂടാകേണ്ട കാര്യമില്ലെന്നേ. എന്നാ നിനക്ക് കൊള്ളാം, ഒന്ന് പോടേ. നമ്മള് ബാക്കിയുള്ള ദിവസത്തെ കുറിച്ച് ഒന്ന് ആലോചിക്ക്. അതാണ് നല്ലത്. ഞാൻ അതിനാണ് ഈ പാറപ്പുറത്ത് വന്നിരിക്കുന്നത്, മനസ്സിലായോ? എനിക്കൊരു ഐഡിയ തോന്നുന്നു കേട്ടോ. ഒരു യൂസ്ലെസ് ഐഡിയ ആയിരിക്കും. ഓ, അപ്പോ നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ അല്ലേ? ഇങ്ങനെ പറഞ്ഞതല്ല. പിന്നെ നീ എന്നെ കളിയാക്കരുത്. ഇല്ലെന്നേ പപ്പീസ്, പറയൂ. റാഗിംഗ്. റാഗിംഗോ? അതേന്ന്, കുട്ടികൾ ഉപദ്രവിക്കൽ നടക്കണ കാര്യമാണോ? അത് പിന്നെ നിനക്ക് വിശ്വാസമല്ലേ? അതൊക്കെ കോളേജിലല്ലേ, നമ്മള് ചെറിയ സ്കൂളിലല്ലേ. അതിന് സ്കൂളിലല്ല റാഗിംഗ്. പിന്നെ വരുന്ന വഴിക്ക് ആ കാറ്റിൽ വെച്ച്. അതൊക്കെ നടക്കും. നീ എല്ലാ വിക്രസും ഒപ്പിക്കുന്ന ആളല്ലേ, എല്ലാം നടക്കും.
പക്ഷേ ആരെ നമ്മൾ റാഗ് ചെയ്യും? ന്യൂ അഡ്മിഷന് വരുന്നവരെ. ഓഹോ, അത് കൊള്ളാം. എങ്കിൽ നമുക്ക് അധികം സമയം കളയാതെ വീട്ടിലേക്ക് പോകാം. കറക്റ്റ്. എനിക്കിന്ന് സമാധാനമായിട്ട് ഉറങ്ങണം. അതെന്താ, നാളെ മുതൽ നമ്മൾ പഴയ പരിപാടി തുടങ്ങിയല്ലേ? അതെ 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 അതെ. എന്നാ നമുക്ക് നാളെ കാണാം. ഓക്കേ, നാളെ സന്ധിക്കും വരേക്കും വടക്ക്. വടക്ക് വടക്ക് വടക്ക്. പണി തിരിച്ചു കിട്ടിയാ. ഉച്ചവരെ ക്ലാസ് ഉണ്ടാവൂ, ഫസ്റ്റ് ദിവസം. നല്ല ഐഡിയ, നടക്ക്. ഗംഭീർ ചേട്ടാ, എന്താണോ, നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചാലോ? അത് ശരിയാ. ആരെയും കാണുന്നില്ലല്ലോ. ഇന്ന് തന്നെയല്ലേ സ്കൂൾ തുറക്കുന്നത്? ഒരു ഡൗട്ട്. കവലല്ലേ പറഞ്ഞത് ഇന്നാണ് സ്കൂൾ തുറക്കുന്ന ദിവസമെന്ന്? സ്കൂൾ തുറക്കുന്ന ദിവസം പോലും അറിയില്ല, എന്നിട്ടാ നമ്മൾ ഈ പരിപാടിയുമായി വന്നിരിക്കുന്നത്. ഇതായി ഇപ്പൊ കാര്യം. നീ അല്ലേ പറഞ്ഞത് ഇന്നാണ് സ്കൂൾ തുറക്കുന്നതെന്ന്? അതെ അതെ, സമയമായിട്ടില്ല. നീ ഒന്ന് അടങ്ങിയിരി, ഇപ്പൊ ആരെങ്കിലും വരും. പിന്നെ പിന്നെ. എന്താണ് വട്ടായി പോയി? ഇവരിത് എന്ത് പറ്റി? കണ്ടോ 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 കണ്ടോ, വരുന്നത് കണ്ടോ? നമുക്ക് ലിറുകൾ വരുന്നത് കണ്ടു. അതിലാ ഗംഭീറുണ്ട് കേട്ടോ. നമുക്ക് ഒരാൾ മതി, ഒരാൾ മാത്രം. ആ തത്തയുണ്ടോ? അത് മതി. നമുക്ക് ഇനി ഇറങ്ങി നിൽക്കാം. നിങ്ങൾ ഇവിടെ ഇരിക്കാണ്, ഞങ്ങൾ സ്കൂളിലേക്ക്. നിങ്ങളൊന്നും വരുന്നില്ല. അതിനെ ഇന്ന് സ്കൂളിൽ പഠിത്തമില്ല. ഇന്നല്ലേ സ്കൂള് തുറക്കണത്? അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇന്ന് പഠിത്തമില്ല. നിങ്ങൾ വഴിമാറി, ഞങ്ങൾ പോയിക്കോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ. ധാരാ പുതിയ ഒരാള്. ഇതെന്റെ കൂട്ടുകാരിയാ. എന്താണാവോ കൂട്ടുകാരിയുടെ പേര്? നിങ്ങൾ വഴിമാറിയേ. അതെ, ഞങ്ങൾ സീനിയേഴ്സാ. അതെ അതെ അതെ, മോസ്റ്റ് സീനിയേഴ്സ്. എന്താണാവോ ഈ കാണുന്ന കവറിൽ? എന്താണ്? ഞങ്ങളാണിത് കഴിക്കാൻ പോകുന്നത്. എന്താണ് കാണിക്കുന്നത്? നാണമോ ഞങ്ങൾക്ക്? അതെ, അല്പം കുറവാ. അതെ അതെ അതെ. എന്താ എന്താ മക്കളെ, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അതെ അത് പിന്നെ സാർ, ഞങ്ങള് സ്കൂളിലേക്ക് ബീലിയും കൂട്ടി വരായിരുന്നു സാർ. ഓ, എന്താ എന്തിനാ കരയുന്നത്? സാറേ ഞാൻ പറയാം സാറ്. പറയൂ.
ഇതാണ് സാറേ. അപ്പൊ അതാണ് കാര്യം. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെയെല്ലാം സൃഷ്ടിച്ച ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് നൽകിയത്. ആ കഴിവുകൾ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തണം. അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ ആകരുത്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും. മറ്റുള്ളവൻ്റെ വേദനയിൽ സന്തോഷിക്കുന്നത് നന്നല്ല. നിങ്ങൾ നല്ല കുട്ടികളായി സ്കൂളിലേക്ക് വരൂ. പുതിയ അധ്യയന വർഷം പുതിയ തീരുമാനങ്ങൾ എടുത്ത് പഠിച്ച് മിടുക്കരാകാൻ ശ്രമിക്കുക. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി സാർ. എങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് പോകാം. ണെങ്കിൽ നമ്മൾ എന്നും നന്മയുടെ പാതകളിലായിരിക്കും. നന്മയുടെ പാതകളിൽ കഥകൾ മാത്രമല്ല കലയും ഉണ്ടെന്നത് നമുക്കിനി മനസ്സിലാകും. കാണാം ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന കലോത്സവം. ോരാശാരീന നല്ലോനേക്കാ
പാടി ചെമ്പുമിനുമ്പും മറ്റും പല വക വീണ്ടും പണികൾ ഇന്ത മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടി ചെമ്പുമിനുമ്പും മറ്റും പല വക വീണ്ടും പണികൾ മഹിമയുടരിമകളെല്ലാം ചെയ്യും ഇത്തരമുത്തരമായുള്ള ഭജനം ഇച്ഛ വരും പടി കരുതി ഉറച്ച് തക്കിടകടതകതായിക്ക് തങ്കം തിക്കടകടതകതായിക്ക് തക്കിടകടതക തിക്കടകടതകിട്ടേന്ത്ലാങ്ക് തനിക്കണത്തോം ഒരുവൻ വിധിയുടെ അരുതൻ തിരു മുൻപാകെ ഒരുവൻ വിധിയുടെ അരുതൻ തിരു മുൻപാകെ വിധി പോലെ ഇവണ്ണം കേട്ടു കീഴയവരി ഇവരെ കൊണ്ടവണ്ണം വേണമിന്ന് ഇടൽ പേരൂത്തു വിളിച്ചു ചോഴൻ തമ്പിയെ തമ്പി വാ അണിയ തിന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യകാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലേലായി രാജനെ വണ്ണം ചൊന്നാൽ എന്നോടെ തമ്പി നീക്കൾക്ക വീണം ഇപ്പോൾ നമ്മുടെ വശക്കാലം പെട്ടപ്പോൾ പെട്ടിട്ടില്ലാർക്കും മുൻപേ നടുവാഴുന്നെന്ന് പെൺമാർക്കാർക്കും നനക്കേടിതുപോലെ വന്നിട്ടില്ല നടീനെ ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ അന്നേരം തമ്പിയും അല്ലലോടെ അതൽ പെട്ടൊരു ദണ്ഡം ഉള്ളിലായി അവ തന്നെ ആദിയായി ദണ്ഡങ്ങളും ചിക്കനെ ചേർത്തു വശങ്കേട്ടുള്ളിൽ അരുളാലെ നാട്ടോറും വർദ്ധിച്ചേറി ആത്മാവുമാലഖ മാരോടൊത്തെ ആകാശെ കൊണ്ടെങ്ങ് ചെന്ന നേരം ചോഴന്റെ പേർക്കെല്ലാം കുറിയിൽ കണ്ടു അക്കുറി വായിച്ച് അറിഞ്ഞ ശേഷം അകമ്പൂക്കു കണ്ടവന അവ നിന്നെല്ലാം അബോടെ മൂന്നിനും ഇമ്പം പോലെ അവോളം തരമുണ്ട് വെർത്തു ചൊൽവാൻ മനുഷ്യ ജാതിക്ക ഗപ്പേടുന്നു മലെല്ലാം അതു ചെന്ന് കണ്ടാൽ തീരും മതിപോലും രാജാക്കൾ വാഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം മനഗുണമുടയവനരുളാൽ വാനവ മഹിമയുടെ തീയ എന്നുടനെ ഏത്തിത്തെ മറുതല നേറി കേടും അതിനൊരു തേരതിൽ മംഗളമായവ പുകീച്ച ഏത്തിത്തെ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൾ ചെന്നറിയിച്ചവ ചിന്നമാലയ്ക്ക് ഏത്തിത്തെ കരുണയോടി ദുവഴി ചൊൽവതിനഴകാൾ അങ്ങുമിങ്ങൂ മന ചുതുപാരി ഏത്തിത്തെ നിലമൊടു പല്ല ഇങ്ങനെ വഴകാൾ അന്ന് നീങ്കൾ പലതരമേ ഉടമയിലുടയവനുടമ്പേടുത്തണകാൽമനിറഞ്ഞൊരു പള്ളിയിലെ ഇത്തിത്തെ വച്ചു നിർമ്മിത മക്കള് മനത്തിന മല്ലവഴക്കി നടപ്പവരെ മന്മിനിയൊഴിയ പെരിവിനൽ മുറിതൽമുറി തേടി പുലരാമി ആ
നേരും നിറയും ഇല്ലാത്ത ലോകത്ത് നിറം ചേർക്കാത്തൊരു നേര് ചൊല്ലാം. ബാബിലൊന്നാട്ടിലെ കഥ പറയാ സൂസന്റെ പെണ്ണിന് ദാനിയൽ കാരണം നേര് തെളിയിച്ച കഥ പറയാ. പുരുഷനും അവന്റെ പെൺജാതിക്കും ആറ്റുനോക്കുണ്ടായ മുത്ത്, യോവാക്കും വന്നവളെ മാല ചാർത്തി കൊണ്ടുപോയി സുന്ദരിയായ സൂസന്നയെ. സൂസന്ന എന്നവളെ ന്യായാധിപന്മാർക്ക് മോഹമായി, കുളക്കടവിൽ ശ്രേഷ്ഠന്മാരായവരോ കഴുകൻ കണ്ണുമായി കാത്തിരുന്നു, അവളെ കാമ കണ്ണുമായി കാത്തിരുന്നു. ഒരു വിരൽ തുമ്പാല കട്ടി നിർത്തി അവൾ ആഭാസ ബന്ധത്തെ ഒന്നടങ്കം നടക്കാത്ത മോഹത്തിന് അപമാന ഭാരം പകയായി അവരിൽ ജ്വലിച്ചു പൊങ്ങി. ശുദ്ധി കണ്ടവർ അവൾ കായ് ചതിക്കുഴി പണിതുയർത്തി. ആ പാപം പെണ്ണിന് ചാരിത്രദോഷം ശ്രേഷ്ഠരും കൂട്ടരും അങ്ങാടി പടർത്തി. ഒരു നീ കാറ്റായാലും വീശി ആ നുണ കഥയങ്ങ് നാട്ടിലാകെ. ഭർത്താവുമായി വീടിനുള്ളിൽ ഒത്തുചേർന്നു വ്യാജകൂട്ടം കൂടി ശിക്ഷ വിധിച്ചു. ചാരിത്രദോഷം പറ്റിയ പെണ്ണിനെ മരണത്തിനായി വിധിക്കുന്നു. ശ്രേഷ്ഠരെ നോക്കി ആ വ്യാജ കഥകൾ തൻ പൊരുളു തേടി. സുസന്ന തന്നുടെ രതി ക്രീഡകൾ ഏതു മരച്ചോട്ടിലെന്നു ചൊല്ലു. സത്യദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് കരിങ്കല്ല് പോലെ ഉറച്ചു നിന്നു. കരിവേലകത്തിന്റെ ചാരയെന്നും അപ്പോഴല്ലേ കഥയറിഞ്ഞ് ആഗനമാകെ തിരിച്ചു ശ്രേഷ്ഠര സംഭരതാണ്ഡവമാണ് പരിശുദ്ധയാ നിന്നു സൂസന്ന. നഗ്ന സത്യം കണ്ട ജനങ്ങളെല്ലാം സ്തോത്രഗീതങ്ങളാലൊത്തുകൂടി സൃഷ്ടാവ ദൈവത്തെ വിളിച്ചു കേണോ. ദാനിയേൽ ശിക്ഷ വിധിച്ചു വേഗം. അയൽക്കാരിയെ അപമാനിച്ചവർക്ക് മരണശിക്ഷ ഉറപ്പാക്കുക. ജീസസ് കിഡ്സിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിക്കുന്നു. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം ടിവി പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് പിൻകോഡ് 6 7 3 5 2 8.
നല്ലൊരു പഠനകാലം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.